ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസ്. കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് രണ്ട് ഇന്നോവയാണ്. നമ്മുടെ ചാനലിൽ ഇടക്കിടക്കാണ് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് ഒരു എപ്പിസോഡിൽ കാണിക്കാറ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുമിച്ച് രണ്ട് ഇന്നോവ പരിചയപ്പെടുത്തുമ്പോൾ ഇത് രണ്ടും ഒന്ന് 2010 ഒന്ന് 2015 മോഡൽ. ഇതിൽ ഒരു വാഹനം വെറും 55,000 കിലോമീറ്റർ മാത്രമാണ്, ഒറിജിനൽ കിലോമീറ്ററാണ്, വെറും 55,000 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ആ വാഹനം കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് വി വേരിയന്റ് ആണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം, വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞുകൊണ്ടല്ലോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. പിന്നെ ഇതിനകത്ത് കിലോമീറ്റേഴ്സും ഒരെണ്ണം 55,000 കിലോമീറ്റർ ആണ്, മറ്റാണെങ്കിൽ ഒരു 1,00,000 കിലോമീറ്റേഴ്സ് ഓടിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കറക്റ്റ് എക്സാക്ട് കിലോമീറ്ററൊക്കെ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ എപ്പോഴും ഇടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതലുള്ള ബെല്ലൈക്കോണ് ഹിറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇന്നോവ കണ്ടിട്ട് തിരിച്ചു വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടൊയോട്ടയുടെ ഇന്നോവ. അപ്പോൾ രണ്ട് ഇന്നോവയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ബോഡി ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്ന് ഓൾഡ് മോഡൽ, ഒന്ന് ന്യൂ മോഡലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. ഇത് 2494 സിസി വരുന്നു, ഫോർ സിലിണ്ടർ ഇൻലൈനാണ്. എഞ്ചിൻ ടൈപ്പ് വരുന്നത് ഇൻലൈൻ ഡീസൽ എഞ്ചിനാണ്. കൂടാതെ ഫ്യൂൽ ടൈപ്പ് രണ്ട് ഇന്നോവയും ഡീസലാണ്. മാക്സിമം പവർ നോക്കുമ്പോൾ 101 BHP 3600 RPM ജനറേറ്റ് ചെയ്യും. മാക്സിമം ടോർക്ക് വരുന്നത് 200 NM 1200 RPM ജനറേറ്റ് ചെയ്യും. ഇനി ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 മോഡലാണ്. 2010 ഇന്നോവയുടെ ആ ഒരു വി വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ 2.5 ആ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഈ വാഹനത്തിന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. ടയർ നിങ്ങൾക്ക് നോക്കാം, ടയർ നല്ല ഗ്രിപ്പ് തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. അറൗണ്ട് 80% മുകളിൽ ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം ഒരു ക്ലോസ് ലുക്ക് കാണാം. ഇതിന് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ ഗ്രിൽസ് നിങ്ങൾക്ക് കാണാം. ബോണറ്റിൻ്റെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 80% മുകളിൽ ടയേഴ്സ് നമുക്ക് കാണാം. കൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ട് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ D4D ടെക്നോളജിയുടെ ആ ഒരു ബാഡ്ജിങ് കാണാം. കൂടാതെ നമുക്ക് മിറേഴ്സ് കൂടെ കാണാം, അത് ക്രോം പ്ലേറ്റഡാണ്. ഡോർ പാനലും അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽ വരെ ക്രോം ഫിനിഷിൽ വന്നേക്കണം. വിത്ത് ഇന്നോവയുടെ ആ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. റിയർ ഭാഗത്തെ ടയേഴ്സും വളരെ നല്ല ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ബാക്ക് സൈഡ് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു VVN ആണ്. നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്പോയിലേഴ്സ് കാണാൻ പറ്റും. അതേപോലെ ഡീഫോഗർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻറ്റീരിയേഴ്സ് ചെക്ക് ചെയ്തേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ആ ഒരു വുഡൻ ഫിനിഷിൽ വന്നേക്കണം. 4 പവർ വിൻഡോൻ്റെ ബട്ടൺ കാര്യങ്ങൾ കാണാം. കൂടാതെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങൾ കാണാം. സീറ്റ്സ് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ ഒരു ആഷ് കളറും അതേപോലെ തന്നെ ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു ഗ്രേ കളറൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാണാം. നടുക്ക് ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കാണാം. കൂടാതെ മിഡിൽ കൺസോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സീറ്റ് നോക്കുമ്പോൾ സീറ്റ് വളരെയധികം നല്ല കുഷൻ കാര്യങ്ങളൊക്കെ തരുന്ന ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഡിൽ റോ രണ്ടും ബക്കറ്റ് സീറ്റ്സ് ആണ്, നിങ്ങൾക്ക് കാണാം. ക്യാപ്റ്റൻ സീറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ട് ക്യാപ്റ്റൻ സീറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നല്ല ലാവിഷ് ആയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. റൂഫ് വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഓഡോമീറ്റർ ചെക്ക് ചെയ്തേക്കാം, എത്ര കിലോമീറ്റേഴ്സ് കവറായി എന്ന് നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് 1,87,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ആ ഒരു ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ റിയർ ഭാഗം അല്ലെങ്കിൽ മിഡിൽ റോ എന്ന് പറയാനില്ല. നമുക്ക് രണ്ട് ക്യാപ്റ്റൻ സീറ്റ്സാണ് വരുന്നത്, അതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയേക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ആ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സാണ് കാണുന്നത്. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസ് കാര്യങ്ങളുണ്ട്. പിന്നെ കംഫർട്ടിൻ്റെ കേസ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇന്നോവനെ കുറിച്ച് തേർഡ് റോയിലും നിങ്ങൾക്ക് കാണാം. നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ടുള്ള ആവശ്യം തന്നെ ഇരിക്കാം. റൂഫ് നിങ്ങൾക്ക് കാണാം, റൂഫ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഞാൻ തേർഡ് റോ ഒന്ന് വിശദമായിട്ട് കാണിച്ചേക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു തേർഡ് റോ.
ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എൻജിൻ ഭാഗം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുകൂടി ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ 2010 മോഡൽ വി വേരിയൻ്റ് ആയിട്ടുള്ള 187,000 കിലോമീറ്റർ ഓടിയേക്കണം ഇന്നോവയുടെ എൻജിൻ ഭാഗം. കാണാം, വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. യാതൊരു രീതിയിലുള്ള ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇതായിരുന്നു എഞ്ചിൻ ഭാഗം. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടിയാണ്. ബൂട്ട് സ്പേസ് നമുക്ക് വിശദമായിട്ട് നോക്കിയേക്കാം. ഞാൻ ഇതിൻ്റെ ആ ഒരു ബൂട്ട് ഒന്ന് അപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു എന്താ പറയുക, നമുക്ക് ഇന്നോവയിൽ കാര്യമായിട്ടുള്ള സ്പേസൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം 3 റോ സീറ്റ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നോർമലായിട്ടൊരു ചെറിയൊരു ഒരു സൂട്ട് കേസോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനം തരുന്നുണ്ട്. എന്തായാലും നമ്മൾ എർട്ടിഗയിൽ ഒക്കെ കാണാനേക്കാൾ കൂടുതൽ സ്പേസ് തന്നെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഫ്ലോർ വിനൈൽ ചെയ്തേക്കണം, വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സും കാര്യങ്ങളും കാണാം. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കാം. ഇത്രയൊക്കെയായിരുന്നു ഈ 2010 മോഡൽ ഇന്നോവയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഈ കാണുന്നതാണ് 2015 മോഡൽ ഇന്നോവ. വെറും 55,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണിത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഓടിച്ചേക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടേക്കുന്നത്. ഇത് റിയൽ ഒറിജിനൽ കിലോമീറ്റേഴ്സ് തന്നെയാണ്. യാതൊരു രീതിയിലുള്ള ടാമ്പറിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാവും. ഇത് ചെറിയ എന്താ പറയുക, ഒരു പേഴ്സണൽ യൂസ് വളരെ കുറവുള്ള ഒരു ഫാമിലിയുടെ ഒരു വാഹനം തന്നെയാണ്. അതിൻ്റെ പേരിലാണ് ഇത്ര ലോ കിലോമീറ്റേഴ്സ് കണ്ടേക്കണേ. ഇപ്പോൾ നിങ്ങളോട് കാണാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളും കാണാം. ഇന്ന് നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ ടയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചെക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും അതേപോലെ തന്നെ ആ ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചിരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ടയേഴ്സ് നോക്കുമ്പോൾ കണ്ടോ, ടയേഴ്സ് അറൗണ്ട് 90% മുകളിൽ ടയേഴ്സോട് ബാക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ ആ ബോഡിയുടെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഒരു പുത്തൻ ഇന്നോവയുടെ ഒരു ഗെറ്റപ്പ് തന്നെയാണ് ഈ വാഹനത്തിനിപ്പോൾ നിലവിലിരിക്കണം. ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ടയർ നിങ്ങൾക്ക് നോക്കാം. റൈറ്റ് സൈഡ് ടയറും ഇപ്പോൾ നമ്മൾ 90% മുകളിൽ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ ഇതിൻ്റെ 360 ഡിഗ്രി വ്യൂ കണ്ടു കഴിഞ്ഞാണ്. ഞാൻ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ആ ഒരു പവർ വിൻഡോസിൻ്റെ ബട്ടണും, അതുകൂടാതെ ഇൻറ്റീരിയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് ബീച്ച് തീമിൽ പോയേക്കണം സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ കാണാം. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല മ്യൂസിക് സിസ്റ്റം, അതേപോലെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ കാണാം. എയർ ബാഗിന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിലക്കിൽ ആ ടൊയോട്ടയുടെ ലോഗോ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്സ് ഉണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എയർ ബാഗ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓഡോമീറ്റർ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ കിലോമീറ്റർ കാണിക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൊണ്ട് സീറ്റൊക്കെ കമ്പനി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു സീറ്റ് ഇപ്പോൾ ഫോൾഡ് ആക്കി വെച്ചേക്കാണ് കണ്ടോ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിയർ ഭാഗവും അതുപോലെ മിഡിൽ സീറ്റും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയായി എന്നുകൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് 54,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ തന്നെ എടുത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ മിഡിൽ സീറ്റും തേർഡ് റോയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കണതാണ്. യാതൊരു രീതിയിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരുപാട് കമൻറ്റ് ഇങ്ങനെയൊക്കെ സീറ്റൊക്കെ മടങ്ങിയിരിക്കുമ്പോൾ വരാറുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയണത്. തേർഡ് റോ കാണാം. തേർഡ് റോ വളരെ നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. കൂടാതെ നമുക്ക് ഇനി ഇതിൻ്റെ തേർഡ് റോ ഒന്ന് വിശദമായിട്ട് കാണിച്ചേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റൂഫ് കാണാം. റൂഫൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. AC വെൻസ് ഒക്കെ കാണാം. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2015 മോഡൽ ഇന്നോവയുടെ എഞ്ചിൻ ഭാഗം. എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ് കറക്റ്റ് എഞ്ചിൻ ഭാഗം. കണ്ടോ, ഇപ്പോഴും ആ പുതുമ വിട്ടു പോയിട്ടില്ല. എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് നോക്കാം. ഏതെങ്കിലും രീതിയിലുള്ളൊരു എന്തെങ്കിലും പഴമ എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കാം. യാതൊരു രീതിയിലൊരു പ്രശ്നവും കാണിക്കാത്ത ഒരു ഇന്നോവ തന്നെയാണ് ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഇന്നോവ.
ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്ന് നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണാണ് ഈ ഇന്നോവയുടെ ബൂട്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഇന്നോവയിൽ കണ്ട പോലെ തന്നെ വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല രീതിയിലുള്ള ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ കാണാം. യാതൊരു രീതിയിൽ അഴുക്കോ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഫോൾഡബിൾ സീറ്റ്സാണ്, ഞാൻ എടുത്തു വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഫുള്ള് എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. വീഡിയോ പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇന്നോവയും കണ്ടു കഴിഞ്ഞു അല്ലേ. ഈ രണ്ട് ഇന്നോവയും സൂപ്പർ ഇന്നോവയാണ്. ഇതിൻ്റെ റേറ്റും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും. പിന്നെ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ നിങ്ങളിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഫേസ്ബുക്ക് പേജും അതേപോലെ ഇൻസ്റ്റാ പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഞാനായിട്ട് ചാറ്റ് ചെയ്യാം, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ഒരു പേജിൽ കൂടി ഇൻസ്റ്റാ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം എല്ലാവരും. ഇനി ഇതിൻ്റെ റേറ്റ്, 2015 മോഡൽ 55,000 കിലോമീറ്റർ ഓടിയാണ് ഇന്നോവയുടെ റേറ്റ്. 11.60 lakhs ആണ്. 1,160,000 രൂപയുടെ നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലോണൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി 2010 മോഡൽ ഡീസൽ വേരിയൻ്റ് ആയിട്ടുള്ള ഇന്നോവയുടെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,35,000 രൂപയാണ്. വെറും 5.35 lakhs. ഇത് റീ രജിസ്റ്റേർഡ് വാഹനമാണ്, അത് ഞാൻ എടുത്ത് പറയുന്നത് റീ രജിസ്റ്റേർഡ് വാഹനമാണ്. വെറും 5.35 lakhs നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഡെയിലി ഡെയിലി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചാനലിൽ കൂടി തന്നെ ഞാൻ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം. തരാം.